എന്താകാം പണ്ടാറ ഉറങ്ങാനെ കൊണ്ട് മനുഷ്യരിവിടെ ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കാൻ മേലെ എങ്ങനെയാലും 19-ാം തീയതി വൈകിട്ട് 7 മണിയൊന്നും ആയിക്കിട്ടിയ മതിയായിരുന്നു. എടാ നീ ടെൻഷൻ അടിക്കാതെ ഈ തവണത്തെ കപ്പ നമ്മുടെ ചെന്നൈക്ക് തന്നെ. എടാ നിനക്ക് ആദ്യത്തെ കളി ആരുമായിട്ടാണ് അറിയാമല്ലോ. അവന്മാരുടെ അടുത്തെങ്ങാനും തോറ്റു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. ഫേസ്ബുക്ക് വാട്സപ്പ് തേങ്ങാക്കോലോ എല്ലാം കയറി അവന്മാർ മെയ്യും. വേറെ ആരോട് തോറ്റാലും കുഴപ്പമില്ല, അവന്മാരുമായിട്ട് ജയിക്കണം. നമ്മൾ ഈ കളി ജയിച്ചു കഴിഞ്ഞാൽ ഫൈനൽ തോറ്റാൻ ശീലങ്ങ് മാറി കിട്ടും. ഏതേ എന്താണ് ഒരു ഗൂഢാലോചന? എന്ത് ഗൂഢാലോചന? ഞങ്ങളുടെ തലയുടെ മാ സെന്ററിയെ പറ്റി ഒന്ന് ആലോചിക്കല്ലോ. ടെൻഷൻ ഉണ്ടല്ലേ തിരിച്ച് ഞങ്ങളുടെ മുംബൈ പിള്ളേരുടെ ഫ്ലൈറ്റിൽ ഒരുമിച്ചാണെങ്കിൽ ആ കപ്പ് നിങ്ങളുടെ കൂടെ കാണും. തിരിച്ച് എയർപോർട്ടിൽ വരുമ്പോ ഹിറ്റ്മാൻ തിരിച്ചും കൊടുത്താ മതി. ബുദ്ധിമുട്ടായല്ലോ. എടാ മോനെ, ഈ പ്രാവശ്യം സി എസ് കെ പിള്ളേരുടെ പവർ നിനക്കറിയാവോ? ഇല്ല എന്റെ മോനെ, ടീം എന്നൊക്കെ പറഞ്ഞ ഞങ്ങളുടെ മുംബൈ ഇന്ത്യൻസ് ഓപ്പണിംഗ് തന്നെ എന്നെ കീടുവാണെന്നറിയോ? ഡീകോക്കിന്റെ ഹിറ്റ്മാന്റെ ആ എൻട്രി എന്റെ മോനെ, ആദ്യത്തെ 6 ഓവർ ടീം ടോട്ടൽ 100 ആക്കി. പിന്നെ പോരാതെ ക്രിസ്ലിന് സൂര്യകുമാർ യാദവ് ഇവരെല്ലാം ഞങ്ങളെ 150 അടിക്കുമ്പോഴാണ് നമ്മുടെ ഹിറ്റ്മാൻ കരീബിയൻ മണിപുത്രി അങ്ങോട്ട് തുറന്നത്. കീറുമ്പളാണ്ട് വന്ന് നല്ല കീറ് കീറുമ്പോഴത്തേക്ക് പന്തൊക്കെ പിന്നെ ആകാശത്തെടുക്കും. അപ്പൊ നിന്റെ തലയും ആലും ഒക്കെ ആകാശത്തെടുത്ത് നോക്കി വായി. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഓറാവുമ്പോഴത്തേക്ക് ഒരു മുതലിങ്ങോട്ട് ഇറങ്ങി വരും. പിന്നെ ഓൻറെ വെടിക്കട്ടെ. അപ്പോഴത്തേക്ക് ടീം ടോട്ടൽ 250-300 ആയി. പിന്നെ ബോളിങ്ങിന്റെ കാര്യം പറഞ്ഞു കൊടുക്കടാ. എടാ ആദ്യം ഓർ തന്നെ നിന്റെ തലയും പിള്ളേരും എറിഞ്ഞു ഞങ്ങളുടെ ബൂം ബൂം ബൂമ്പറ വരും. ഞാൻ ബോൾട്ടും മക്കുമാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിന്റെ കാര്യം തീർന്നു. അപ്പൊ ആണ്ടിക്ക് ഓർ കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോഴത്തേക്ക് ഔട്ട് ആയില്ലേ. എടാ ബോൾട്ട് ആണെങ്കിലും ബുംറ ആണെങ്കിലും മറ്റെന്താ മെക്കാഞ്ചിയോ അതുമല്ല ഇനിയൊക്കെ അവൻ അപ്പുപ്പനാണെങ്കിലും ശരി, ഞങ്ങളുടെ ഫസ്റ്റ് ബാറ്റിംഗ് ആയിരുന്ന ഡൂപ്ലിസസും ബാറ്റ്സണും കൂടിയാ. എടാ അവന്മാർക്ക് വെറുതെ അടിച്ചു പൊട്ടിക്കാൻ തന്നെ വേണം 2-3 പാസ്. അതങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ റായുഡും അങ്ങോട്ട് വരും. പിന്നെ റായുഡു നീയൊക്കെ ടീമിൽ നിന്ന് പുറത്താക്കിന്റെ കലിപ്പ അവന്റെ ഉള്ളിലുണ്ട്. അത് അവൻ അടിച്ച് അങ്ങ് തീർക്കും. അപ്പോഴത്തേക്ക് കഴിയും നീ പറഞ്ഞ ബൗളർമാരൊക്കെ അടി കൊണ്ട് വാരി തൂരി ഇങ്ങനെയൊക്കെ അവിടെ നിൽക്കും. പിന്നെ ഞങ്ങളുടെ തലയുടെ മാ സെൻട്രി ആയിരിക്കും. തല വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ മൊത്തം ഹെലികോപ്റ്റർ ഷോട്ടായിരിക്കും. പിന്നെ നിന്റെ പാണ്ഡന്മാരെയൊക്കെ തല തൂത്തുവാരി താഴെ അടിക്കും. പിന്നെ കുറച്ചെങ്കിലും ജയപ്രദേശം വെച്ചേക്ക് നിന്റെ ഒക്കെ ഹിറ്റ്മാന്റെ പിള്ളേരുടെ മുമ്പിലേക്ക് ഞങ്ങളുടെ ജഡേജയും ബ്രാവോയും കൂടെ ഇറങ്ങിയൊരു വരവുണ്ട്. പിന്നെ ടപ്പടപ്പടേയും തൃശ്ശൂർ പൂരത്തിന് പടക്കം പൊട്ടുന്നതിനേക്കാളും വലിയ പൊട്ടിയിലായിരിക്കും മക്കളെ അവിടെ നടക്കുന്നത്. പിന്നെ എല്ലാം കഴിഞ്ഞ് ജഡേജ ബാറ്റും കറക്കിയൊരു വരവുണ്ട്. പിന്നെ ബൗളിംഗ് താക്കൂർ താഹിർ ചാഹർ ഹർഭജൻ ജഡേജ വാട്സൺ നീയൊക്കെ 300 വട്ടം 100 തേക്കുന്നില്ല. കാണാം നമുക്ക് 19 കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ കാണുമല്ലോ. കാണുമല്ലോ. പിന്നെ അന്ന് വീട്ടില് ഞങ്ങളുടെ ടീം ജയിച്ചതിന്റെ ലഡു വിതരണം. മഞ്ഞ മഞ്ഞ ലഡു നിന്നെ കൊണ്ടൊക്കെ തീറ്റിക്കാൻ ഞങ്ങള്. മഞ്ഞല്ല നീല നീല. നീയൊക്കെ എത്ര തലയും കുത്തി നിന്നാലും ഇത്തവണത്തെ കപ്പ് ആർസിയുടെ കോലിക്കും പിള്ളേർക്കുള്ളതാണ്. അപ്പൊ പറഞ്ഞ പോലെ നമുക്ക് 19-ാം തീയതി വൈകിട്ട് കാണാം. ഓക്കെ ഓക്കെ. ഇത്തവണത്തെ കപ്പ് പോയടെ വെട്ടവളിയാ സാലക്കപ്പ് നമ്പേ.